Thank you for watching. പ്രിയപ്പെട്ട കുട്ടികളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായ ചലനം എന്ന പ്രതിഭാസത്തെ അടുത്തറിയുകയായിരുന്നു നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിനകത്തുള്ള ചലനം നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ചലനമൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് എന്ന് ഈ ക്ലാസ്സിൽ നാം പരിചയപ്പെട്ടു ചിലതരം ചലനങ്ങൾ വളരെ സാവധാനമാണ് നടക്കുന്നത് എന്നും ആ കൂട്ടത്തിൽ ചിലതൊക്കെ നമുക്ക് അനുഭവപ്പെട്ടാലും നേരിട്ട് തിരിച്ചറിയാൻ പ്രയാസമാണെന്നും നാം മനസ്സിലാക്കി മറ്റു ചില ചലനങ്ങൾ അതേസമയം വളരെ വേഗത്തിലാണ് നടക്കുന്നത് എന്നും അത്തരം ചലനങ്ങളുടെ കൂട്ടത്തിലും ചിലതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാകും എന്നും നാം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ചലനങ്ങളെ ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ചില ചർച്ചകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നടത്തി നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന വളരെ വേഗം നടക്കുന്ന ചില ചലനങ്ങളെയും വളരെ സാവധാനം നടക്കുന്ന ചില ചലനങ്ങളെയും പട്ടികയാക്കി നമ്മൾ നമ്മളുടെ സയൻസ് അധ്യാപികയ്ക്ക് അയച്ചു കൊടുത്തു ഈ ക്ലാസ്സിൽ ചലനത്തിൻ്റെ മറ്റു ചില തലങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുകയാണ് നിരപ്പായ ഒരു മൈതാനത്തിൽ ഒരു ഫുട്ബോൾ വയ്ക്കുന്നു എന്ന് കരുതുക ആ ഫുട്ബോൾ തനിയെ ഉരുളുമോ എന്തുകൊണ്ടാണ് ആ ഫുട്ബോൾ തനിയെ ഉരുണ്ടുപോകാത്തത് നിങ്ങൾക്കറിയാം ഒരു ബലം ഒരു ശക്തി അതിൻ്റെ മുകളിൽ പ്രയോഗിക്കണം ഒരു ബലം പ്രയോഗിക്കുമ്പോൾ മാത്രമാണ് ഒരു തട്ടൽ കൊടുക്കുമ്പോഴാണ് ആ പന്ത് ഉരുളാൻ തുടങ്ങുന്നത് നിശ്ചലമായ ഒരു പന്തിനെ ചലിപ്പിക്കാൻ ഒരു ബലം കൊടുക്കണം അങ്ങനെ കൊടുത്താൽ ആ പന്ത് അങ്ങനെ ഉരുണ്ടുപോയിക്കൊണ്ടിരിക്കും ആ പന്തിൻ്റെ ചലനം നിർത്തണമെങ്കിൽ എന്തു ചെയ്യണം നമ്മൾ അതിനെ തടുത്ത് നിർത്തണം അപ്പോഴും നമ്മളൊരു ബലം പ്രയോഗിക്കണം എത്ര വേഗത്തിലാണോ ആ പന്ത് സഞ്ചരിക്കുന്നത് ചലിക്കുന്നത് അതിനനുസരിച്ചായിരിക്കണം നമ്മൾ പ്രയോഗിക്കുന്ന ബലവും ഉണ്ടാവേണ്ടത് ഉദാഹരണത്തിന് ഗ്രൗണ്ടിലൂടെ ഉരുണ്ടുവരുന്ന ഒരു പന്തിനെ തടുത്ത് നിർത്തുന്നതും ക്രിക്കറ്റ് ബാറ്റിൽ നിന്ന് തെറിച്ച് വരുന്ന അതിവേഗത്തിൽ വരുന്ന ഒരു ബോളിനെ പിടിച്ചു നിർത്തുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന് നിങ്ങൾക്ക് അനുഭവത്തിൽ നിന്ന് അറിയാം അപ്പോൾ പന്തിൻ്റെ വേഗതയ്ക്കനുസരിച്ച് അതിന്റെ ശക്തിക്കനുസരിച്ചാണ് അതിനെ നിർത്താനുള്ള ബലവും ഉപയോഗിക്കേണ്ടത് എന്നാണ് നമ്മൾ പറഞ്ഞത് ഇനി പന്തിനെ നമ്മൾ തടുത്ത് നിർത്തുന്നില്ല എന്ന് കരുതുക അപ്പോൾ അത് നിർത്താതെ ഉരുണ്ടുപോയിക്കൊണ്ടിരിക്കുമോ ഇല്ല എന്ന് നിങ്ങൾക്കറിയാം കുറച്ചു ദൂരം ഉരുണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വേഗത സാവധാനം കുറഞ്ഞു കുറഞ്ഞ് അത് നിശ്ചലാവസ്ഥയിലെത്തും ആരും തടുത്ത് നിർത്താനില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ പന്ത് അവിടെ നിന്നത് ആരാണ് പന്തിൻ്റെ മുകളിൽ ബലം പ്രയോഗിച്ചത് ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയാം ഒരു ക്രിക്കറ്റ് ബോൾ നമ്മൾ വീടിൻ്റെ അകത്തുകൂടെ ഉരുട്ടുന്നു അത്ര തന്നെ ദൂരം ഒരു ഗ്രൗണ്ടിലൂടെ ആ ക്രിക്കറ്റ് ബോൾ ഉരുട്ടിയാൽ കടന്നു പോകുമോ അതേ ക്രിക്കറ്റ് ബോൾ പുല്ലുകൾ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്തുകൂടെ ഉരുട്ടിവിട്ടാലോ അതേ ക്രിക്കറ്റ് ബോൾ അത്ര തന്നെ ശക്തിയിൽ നമ്മൾ പുറത്തേക്ക് വലിച്ചെറിഞ്ഞാലോ ഓരോ സന്ദർഭത്തിലും അത് എത്തിച്ചേരുന്ന ദൂരത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാവും അതായത് വീട്ടിനകത്ത് അത് കുറേ ദൂരം സഞ്ചരിക്കും അതിനേക്കാൾ കുറച്ചു ദൂരം അത് ഗ്രൗണ്ടിൽ സഞ്ചരിക്കും അതിനേക്കാളൊക്കെ കുറഞ്ഞ ദൂരത്തിലാണ് അത് പുല്ല് നിറഞ്ഞ ഒരു സ്ഥലത്തു കൂടെ സഞ്ചരിക്കുക എന്നാൽ വായുവിലൂടെ അതേ ശക്തി ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞാൽ വളരെയധികം ദൂരം അത് സഞ്ചരിക്കും എന്തായിരിക്കും ഈ വ്യത്യാസത്തിന് കാരണം ആരോ നമ്മുടെ പന്തിൻ്റെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ബലം പ്രയോഗിക്കുന്നുണ്ട് ആരായിരിക്കും പന്ത് പോകുന്ന പ്രതലം അഥവാ സർഫസ് ആണ് ഇവിടെ വില്ലനാകുന്നത് സർഫസ് അഥവാ പ്രതലം പന്തിൻ്റെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറുകയാണ് ചെയ്യുന്നത് നമുക്ക് വീണ്ടും ഉരുളുന്ന പന്തിലേക്ക് തന്നെ തിരിച്ചു വരാം ഉരുണ്ടു പോകുന്ന പന്തിൻ്റെ വഴിയിൽ നമ്മളൊരു പലക വെച്ച് തടയുന്നു എന്ന് വിചാരിക്കുക എന്തായിരിക്കും സംഭവിക്കുക ആ പന്ത് നല്ല ശക്തിയിലാണ് വരുന്നതെങ്കിൽ തട്ടിത്തെറിക്കും ഏത് ദിശയിലേക്കായിരിക്കും തെറിക്കുക നമ്മൾ എത്ര ചരിച്ചാണോ പലക വെച്ചത് അതിനനുസരിച്ചായിരിക്കും ഏത് തലത്തിലേക്കാണ് പന്ത് പോകേണ്ടത് എന്ന് പന്ത് നമ്മളിവിടെ വെച്ചിരിക്കുന്ന പലകയുടെ ചരിവ് വെച്ച് നമുക്ക് തീരുമാനിക്കാൻ കഴിയും എന്നർത്ഥം ഇനി ഉരുണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പന്തിനെ അതിൻ്റെ പുറകെ ചെന്ന് നമ്മൾ ഒരു തട്ടൽ കൂടി കൊടുക്കുന്നു എന്ന് കരുതുക അപ്പോഴോ സ്വാഭാവികമായും പന്തിൻ്റെ വേഗത വീണ്ടും വർദ്ധിക്കും ഈ ഓരോ തട്ടലിലും പലക വെക്കലിലും ഒക്കെ നമ്മൾ ബലം പ്രയോഗിച്ചിട്ടുണ്ട് നമ്മൾ ചെയ്ത കാര്യം ഒന്നുകൂടി നമുക്കൊന്ന് പറഞ്ഞു നോക്കാം നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു പന്തിനെ ചലിപ്പിക്കാൻ ബലം പ്രയോഗിക്കണം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പന്തിൻ്റെ ചലനം നിർത്താൻ അഥവാ നിശ്ചലമാക്കാൻ ബലം പ്രയോഗിക്കണം ചലിക്കുന്ന പന്തിൻ്റെ സഞ്ചാര ദിശ മാറ്റാൻ ബലം പ്രയോഗിക്കണം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പന്തിൻ്റെ ചലന വേഗത വർദ്ധിപ്പിക്കാനും കുറയ്ക്കാനും ഒക്കെ ബലം പ്രയോഗിക്കണം വി ക്യാൻ മൂവ് എ ബോൾ അറ്റ് റെസ്റ്റ് ബൈ അപ്ലയിങ് ഫോഴ്സ് വി ക്യാൻ ആൾസോ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓഫ് എ ബോൾ ടു എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ബൈ അപ്ലയിങ് ഫോഴ്സ് വി അപ്ലൈ ഫോഴ്സ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓർ ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ സ്പീഡ് ഓഫ് മോഷൻ ഇങ്ങനെയുള്ള നാല് കാര്യങ്ങളും നമുക്കൊരു പന്ത് കളിയിൽ കാണാൻ പറ്റി എന്ന് വരും നമുക്കൊരു ഫുട്ബോളിൻ്റെ ചെറിയ ദൃശ്യങ്ങൾ ഒന്ന് കാണാം പന്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ നമുക്ക് അതൊന്ന് ചെയ്തു നോക്കണം ആ സംശയം തീർക്കാൻ വേണ്ടി ഞാൻ രണ്ട് ടോയ് കാറുകൾ ഉപയോഗിച്ച് ടോയ് വാഹന കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ച് ഒന്ന് ചെയ്തു നോക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ പരീക്ഷണം ആരംഭിക്കുകയാണ് ടോയ് കാർ ഉപയോഗിച്ചാണ് പരീക്ഷണം ഞാനിതാ ടോയ് കാറിനെ ഇവിടെ വെച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ മുകളിൽ ഞാൻ തൊടുന്നില്ല അപ്പോൾ സ്വാഭാവികമായും അത് ചലിക്കുന്നില്ല നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിനെ എന്താ കാറിനെ ചലിപ്പിക്കണമെങ്കിൽ നാം ബലം പ്രയോഗിക്കണം ഞാനിതാ ചെറിയൊരു ബലം ടോയ് കാറിന് മുകളിൽ പ്രയോഗിക്കാൻ പോവുകയാണ് കണ്ടല്ലോ ഇനി അടുത്ത സ്റ്റെപ്പിൽ നേരത്തെ നമ്മൾ എന്താണ് പറഞ്ഞത് ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നിശ്ചലാവസ്ഥയിലാക്കാൻ ബലം പ്രയോഗിക്കണം എന്നാണ് നമുക്ക് അതൊന്ന് ചെയ്തു നോക്കാം നോക്കൂ ഇപ്പോൾ രണ്ട് ഘട്ടം നമ്മൾ കടന്നു കഴിഞ്ഞു ഇനി ചെയ്യാൻ പോകുന്നത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സഞ്ചാരപാതയ്ക്ക് ഡയറക്ഷന് മാറ്റം വരുത്തണമെങ്കിൽ ബലം പ്രയോഗിക്കണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അത് നമ്മൾ ചെയ്തു നോക്കുകയാണ് ടോയ്ക്കാരനെ നേരെ ഉരുട്ടിവിടുന്നു അതിൻ്റെ പാതയിൽ നമ്മളൊരു ബോർഡ് വെച്ച് കാറിനെ തടയുകയാണ് ബോർഡ് വെച്ചിരിക്കുന്നത് അല്പം ചരിഞ്ഞാണ് അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിൽ തട്ടി സഞ്ചാരപാതയ്ക്ക് വ്യത്യാസം വരുന്നത് എങ്ങനെയെന്ന് നമുക്ക് കാണാം അടുത്ത ഘട്ടത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ മുകളിൽ മറ്റൊരു ബലം പ്രയോഗിക്കുകയാണ് അപ്പോൾ സഞ്ചാരത്തിൻ്റെ ചലനത്തിൻ്റെ വേഗത വർദ്ധിക്കുന്നു കുറയുന്നു അത് നമുക്കൊന്ന് പരീക്ഷിച്ച് അറിയണം ഇതാ ഈ ടോയ് കാറിൻ്റെ മുകളിൽ ഞാനൊരു ഓട്ടോറിക്ഷ ഉപയോഗിച്ചാണ് ഇടിക്കാൻ പോകുന്നത് സാധാരണഗതിയിൽ തിരിച്ചാണ് നമ്മൾ കാണുക ഇവിടെ പക്ഷേ കാറിനെ ഓട്ടോറിക്ഷ ഇടിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കാണാം ടോയ് കാറുകളുടെ കാര്യത്തിലാണ് എന്ന് പ്രത്യേകം ഓർക്കണേ പരീക്ഷണങ്ങൾ കണ്ടപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഉറപ്പിച്ച ചില ധാരണകളുണ്ട് അവ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് നിശ്ചലമായിരിക്കുന്ന ഒരു വസ്തുവിനെ ചലിപ്പിക്കാൻ ബലം പ്രയോഗിക്കണം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ചലനം നിർത്താൻ അഥവാ നിശ്ചലമാക്കാൻ ബലം പ്രയോഗിക്കണം ചലിക്കുന്ന വസ്തുവിൻ്റെ ദിശ മാറ്റാൻ ബലം പ്രയോഗിക്കണം ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ചലന വേഗത വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ ബലം പ്രയോഗിക്കണം വി ക്യാൻ മൂവ് ഒബ്ജെക്ട്സ് അറ്റ് റെസ്റ്റ് ബൈ അപ്ലൈയിങ് ഫോഴ്സ് വി ക്യാൻ ആൾസോ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓഫ് എ ബോഡി ടു എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ബൈ അപ്ലയിങ് ഫോഴ്സ് വി ക്യാൻ അപ്ലൈ ഫോഴ്സ്റ്റ് ചേഞ്ച് ദ ഡിറക്ഷൻ ഓഫ് മോഷൻ ഓർ ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ സ്പീഡ് ഓഫ് മോഷൻ അങ്ങനെ പ്രയോഗിക്കുമ്പോഴൊക്കെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബലം നൽകേണ്ടത് നിന്നായിരിക്കണം അതെന്താണ് പുറത്തു നിന്ന് ബലം കൊടുക്കുക എന്ന് പറയുന്നത് ഒന്ന് മനസ്സിലോർക്കൂ ഒരു കാർ കേടായി വഴിയിൽ നിർത്തിയിട്ടിരിക്കുകയാണ് അതിനെ തള്ളിക്കൊണ്ടുപോകണം നാല് ആളുകൾ കാറിൻ്റെ അകത്ത് കയറി മുന്നോട്ട് തള്ളിയാൽ കാർ നീങ്ങുമോ ഈ നാലാളുകളും കാറിനകത്ത് തള്ളാൻ ഉപയോഗിച്ച ബലത്തിനേക്കാൾ വളരെ കുറച്ച് ബലം കൊണ്ട് തന്നെ നാലാളുകൾക്ക് പുറത്തിറങ്ങി നിന്നാൽ കാറിനെ തള്ളിക്കൊണ്ടുപോകാം ഇത് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിനെ ചലിപ്പിക്കുമ്പോഴും ചലന വേഗത വർദ്ധിപ്പിക്കുമ്പോഴും കുറയ്ക്കുമ്പോഴും ചലനത്തിൻ്റെ ദിശ മാറ്റുമ്പോഴും ഒക്കെ ഒക്കെ ബാധകമാണ് ബലം കൊടുക്കേണ്ടത് പുറത്തു നിന്നായിരിക്കണം ഇനി നിങ്ങളുടെ കയ്യിലേക്ക് ഒരു പന്ത് കിട്ടി എന്ന് കരുതുക പന്ത് നിങ്ങൾ നിങ്ങളെങ്ങനെയൊക്കെ ചലിപ്പിക്കും ഇതെന്തൊരു ചോദ്യമാണ് എന്നാണ് പന്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചലിപ്പിക്കും ചില ആളുകൾ കയ്യിൻ്റെ ചൂണ്ടു മുകളിൽ പന്ത് വെച്ച് കറക്കും അങ്ങനെ മനോഹരമായി കറക്കുന്ന കുട്ടികൾ എൻ്റെ സ്കൂളിലുണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന പലർക്കും അക്കാര്യത്തിൽ നല്ല കഴിവുണ്ടാവും എന്നെനിക്കറിയാം ചില ആളുകൾ പന്ത് കയ്യിൽ കിട്ടിയാൽ അല്ലെങ്കിൽ എന്ത് വസ്തു കയ്യിൽ കിട്ടിയാലും അതുകൊണ്ട് അമ്മാനം രണ്ടും മൂന്നും പന്തുകൾ കൊണ്ട് ഒരു അതിലധികം പന്തുകൾ കൊണ്ട് അമ്മാനമാടുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു നിങ്ങൾക്ക് ആ കഴിവ് ഉണ്ടാവുകയും ചെയ്യും അത്തരം കഴിവുകൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി പങ്കുവെക്കണം ഒരു പന്ത് കയ്യിലേക്ക് കിട്ടിയാൽ ചില ആളുകൾ പന്തിനെ കയറിൽ കെട്ടി ആട്ടും പലതരത്തിൽ പന്തിനെ ചലിപ്പിക്കാം ഒരു കയറിൽ കെട്ടിയ പന്തിനെ എങ്ങനെയൊക്കെ ചലിപ്പിക്കാം ചില ആളുകൾ വെറുതെ മുന്നോട്ടും പുറകോട്ടും ആട്ടും ചിലപ്പോൾ നമുക്കതിനെ വട്ടത്തിൽ ചലിപ്പിക്കാം തലയ്ക്ക് മുകളിൽ കറക്കാം എങ്ങനെയൊക്കെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടോ ചിന്തയുണ്ടോ മനസ്സുണ്ടോ ആ രീതിയിലൊക്കെ ഇതിനെ കൂട്ടുകാർക്ക് അറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇനി പന്ത് തന്നെ മറ്റൊരു രീതിയിൽ ചലിക്കുന്നത് നമുക്കൊന്ന് കാണാം ഇവിടെ ഒരു പന്തും ചരടും തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് പന്തിൻ്റെ ചലനം ഒന്ന് നിരീക്ഷിക്കാം പന്തിന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്നുണ്ട് ശ്രദ്ധിച്ചോ അതെ ഞാൻ വിചാരിക്കുമ്പോൾ പന്തിന് എനിക്ക് എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിർത്താൻ പറ്റും ഇത് ഒരു കളിപ്പാട്ടം കൂടിയാണ് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പരിചയപ്പെടാനുണ്ട് ഇത്തരം കളിപ്പാട്ടങ്ങളുടെ നിർമ്മാണം ഈ ക്ലാസിൻ്റെ അവസാനഘട്ടത്തിൽ നമുക്ക് പരിചയപ്പെടാനുണ്ട് ഓക്കെ കേവലം ഒരു പന്ത് കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ അതിനെ ഏതൊക്കെ രീതിയിൽ ചലിപ്പിക്കും എന്ന് ചോദിച്ച് ഞാൻ കുറേ ഉദാഹരണങ്ങൾ കാണിച്ചത് ഒരു പന്ത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള ചലനങ്ങൾ സാധ്യമാണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ഇവിടെയും ഞാനൊരു പന്തിനെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പന്തിനെ ഞാനൊരു കമ്പ് കൊണ്ട് കോർത്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഞാനൊരു ചുവന്ന നിറത്തിൽ ഒരു ബട്ടൺ ഒട്ടിച്ചു നിർത്തിയിട്ടുണ്ട് പന്തിനെ കറക്കുമ്പോൾ ബട്ടൻ്റെ ചലനം നോക്കുക പന്തിനെ ഞാൻ ഇങ്ങനെ ചലിപ്പിക്കുമ്പോൾ ബട്ടൻ്റെ ചലനം എങ്ങനെയാണ് ചുവന്ന ബട്ടൻ്റെ ചലനം എങ്ങനെയാണ് എന്ന് കണ്ടുവെക്കുക നേരത്തെ പന്തുകൊണ്ട് ഞാൻ നടത്തിയ ചലനങ്ങളും ഈ ചലനങ്ങളും ഒരുപോലെയാണോ ഉത്തരങ്ങൾ മനസ്സിൽ നിൽക്കട്ടെ നമുക്ക് അടുത്ത ഒരു ചലനത്തെ കൂടി കാണാം കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടമുള്ള ഊഞ്ഞാലിൻ്റെ ചലനം നേരത്തെ നമ്മൾ കണ്ടു പരിചയിച്ച ചലനവുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന് നോക്കുക നമ്മൾ പലതരത്തിലുള്ള ചലനങ്ങൾ പരിചയപ്പെടുകയായിരുന്നു ഈ ചലനങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായി ഇനിയും മുന്നോട്ട് പരിചയപ്പെടാനുണ്ട് നമുക്ക് ഒരു ചലനം കൂടി പരിചയപ്പെടാം ഈ വീഡിയോ ഒന്ന് കാണും പമ്പരം കറങ്ങുന്നത് കണ്ടല്ലോ പമ്പരത്തിൻ്റെ കറക്കം ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും ഒരു അക്ഷത്തെ അടിസ്ഥാനപ്പെടുത്തി പമ്പരത്തിലെ ഓരോ ബിന്ദുക്കളും വൃത്താകൃതിയിൽ ചലിക്കുകയാണ് ഈ രീതിയിലുള്ള ചലനം നമ്മൾ മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ടോ അല്പം മുമ്പ് കണ്ട വീഡിയോയിൽ വിരലിൻ്റെ അറ്റത്ത് നിന്ന് കറങ്ങിയ പന്തിൻ്റെ ചലനം ഞാനിവിടെ ഒരു മഞ്ഞ പന്തിൻ്റെ മുകളിൽ ഒരു ചുവന്ന ബട്ടൺ ഒട്ടിച്ച് നിർത്തി പന്തിനെ കറക്കിയപ്പോഴുള്ള ചലനം ഇതൊക്കെ സ്വന്തം അക്ഷത്തെ അല്ലെങ്കിൽ അച്ചുതണ്ടിനെ ആക്സിസിനെ അടിസ്ഥാനപ്പെടുത്തി അതിലെ ഓരോ ബിന്ദുവും ചലിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇത്തരത്തിലുള്ള ചലനത്തെ നമ്മൾ ഭ്രമണം എന്നാണ് വിളിക്കുന്നത് റൊട്ടേഷൻ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം ദ മൂവ്മെൻറ്റ് ഓഫ് എ ബോഡി എബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് ഈസ് റൊട്ടേഷൻ എന്താണ് റൊട്ടേഷൻ സ്വന്തം ആക്സിസിനെ അല്ലെങ്കിൽ അച്ചുതണ്ടിനെ അടിസ്ഥാനമാക്കി വൃത്താകൃതിയിൽ ചലിക്കുന്ന ചലനമാണ് ഭ്രമണം ഭ്രമണത്തിന് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് ഉദാഹരണങ്ങൾ കണ്ടെത്താനുള്ള ചുമതല നിങ്ങൾക്കുണ്ട് ഈ ക്ലാസിൻ്റെ അവസാന ഘട്ടത്തിൽ നമുക്ക് ആ പട്ടിക പൂർത്തീകരിക്കേണ്ടതുണ്ട് അത് ഏറ്റവും മെച്ചപ്പെട്ട അധികമാരും കണ്ടെത്താത്ത ഉദാഹരണങ്ങൾ കണ്ടെത്തി പൂർത്തീകരിക്കുക എന്നതാണ് നിങ്ങളുടെ ദൗത്യം ഈ വീഡിയോയിൽ നമ്മളൊരു ചക്രം കറങ്ങുന്നതാണ് കണ്ടത് നേരത്തെ മഞ്ഞപ്പന്തിൻ്റെ കറക്കവും കൈവിരലിൻ്റെ മുകളിൽ ഫുട്ബോൾ കറക്കവും പമ്പരത്തിൻ്റെ കറക്കവും ഒക്കെ കണ്ട് നമുക്ക് ഈ ചക്രത്തിൻ്റെ കറക്കവും ഭ്രമണം തന്നെയാണോ എന്ന് സംശയമുണ്ടാവാൻ സാധ്യതയുണ്ട് എന്താണ് ഭ്രമണം എന്ന് മനസ്സിൽ ഒന്നുകൂടി ഉറപ്പിക്കുക ആക്സിസിനെ അടിസ്ഥാനപ്പെടുത്തി അതിലുള്ള ബിന്ദുക്കളൊക്കെ വൃത്താകൃതിയിൽ ചലിക്കുന്നതാണ് ഭ്രമണം ആ അർത്ഥത്തിൽ സ്വന്തം ആക്സിസിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഒരു ചക്രത്തിലെ എല്ലാ ബിന്ദുക്കളും വൃത്താകൃതിയിൽ ചലിക്കുന്നത് അതുകൊണ്ട് ചക്രത്തിൻ്റെ ചലനവും ഭ്രമണമാണ് ഒരു സി ഡി വൃത്താകൃതിയിൽ കറക്കിയ ഓരോ ബിന്ദുക്കളും ആക്സിസിനെ അടിസ്ഥാനപ്പെടുത്തി വൃത്താകൃതിയിൽ ചലിക്കുന്നു അപ്പോൾ സി ഡിയുടെ കറക്കവും നമുക്ക് പറയാം ഭ്രമണമാണ് ഈ വീഡിയോ ഒന്ന് കാണും വീഡിയോയിൽ നമ്മൾ കണ്ടത് ഒരു അമ്പിൻ്റെ ചലനമാണ് ഇത് നേരത്തെ നമ്മൾ പരിചയപ്പെട്ട ചലനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഈ വസ്തുവിൻ്റെ സഞ്ചാരപാത അമ്പിൻ്റെ സഞ്ചാരപാത നമ്മൾ വരച്ചാൽ നമുക്കൊരു നേർരേഖയാണ് കിട്ടുക നേർരേഖയിലുള്ള ചലനം നേർരേഖാ ചലനം ഈ രീതിയിൽ ചലിക്കുന്ന എന്തൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് നേർരേഖയിലുള്ള ചലനങ്ങളാണ് നേർരേഖാ ചലനം എന്ന് അറിയപ്പെടുന്നത് ദ മോഷൻ ഓഫ് എ ബോഡി അല്ലെങ്കിൽ എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് ലീനിയർ മോഷൻ നേരത്തെ ഞാനൊരു കളിപ്പാട്ടം കാണിച്ചിട്ടുണ്ട് എൻ്റെ ഇഷ്ടപ്രകാരം പാതി വഴിയിലൊക്കെ നിന്ന ഒരു പന്തിനെ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാനിങ്ങനെ പിടിക്കുന്നതിനനുസരിച്ച് പെട്ടെന്ന് താഴോട്ടുള്ള ആ വീഴ്ച അത് ചലനത്തിന് ലീനിയർ മോഷന് ഉദാഹരണമായിരുന്നു തോക്കിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വെടിയുണ്ട ചലനത്തിന് ഉദാഹരണമായിരിക്കും അങ്ങനെ നോക്കിയാൽ മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്ന ഏതാണ്ട് എല്ലാ വസ്തുക്കളുടെയും വീഴ്ച ലീനിയർ മോഷന് ഉദാഹരണമായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു ഭൂമിയിലേക്ക് വീഴുന്ന വസ്തുക്കളുടെയൊക്കെ സഞ്ചാരം നേർരേഖയിലാണ് നേർരേഖാ ചലനത്തിന് ഉദാഹരണമാണ് അവ എന്ന് ഇത് എല്ലായ്പ്പോഴും ശരിയാവണം എന്നില്ല അതുപോലുള്ള വസ്തുക്കളൊക്കെ താഴോട്ട് വീഴുന്നത് നേർരേഖയിലായിരിക്കില്ല അമ്പിൻ്റെ ചലനത്തെക്കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടത് നേർരേഖാ ചലനത്തിന് ഉദാഹരണം എന്ന രീതിയിലാണ് അമ്പിനൊപ്പം വെടിയുണ്ടയുടെ ചലനം നമ്മൾ ഭൂമിക്ക് ദരിശീനമായി കല്ലെടുത്ത് എറിഞ്ഞാലുണ്ടാവുന്ന ചലനം ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും എന്നാൽ ഒരു കാര്യം വളരെ പ്രത്യേകം നിങ്ങളുടെ മനസ്സിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അമ്പിൻ്റെ ചലനം പൂർണ്ണമായും നേർരേഖയിലാണോ അങ്ങനെ പോകുന്ന എല്ലാ ചലനങ്ങളും കുറച്ച് ദൂരം നേർരേഖയിൽ സഞ്ചരിച്ചതിന് ശേഷം വേഗത കുറഞ്ഞ് ഭൂമിയിലേക്ക് വീഴുകയാണ് ചെയ്യുക അപ്പോൾ കുറച്ച് ദൂരം മാത്രം നേർരേഖയിൽ സഞ്ചരിച്ച് പിന്നെ ചരിഞ്ഞ് ഭൂമിയിലേക്ക് പതിക്കുകയാണ് ചെയ്യുക നേരത്തെ പറഞ്ഞതുപോലെ ഭ്രമണത്തിന് ഉദാഹരണം കണ്ടെത്തുന്ന പോലെ അടുത്ത ഉദാഹരണം കണ്ടെത്തേണ്ടത് നേർരേഖാ ചലനത്തിനാണ് അടുത്ത വീഡിയോയിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇവിടെ കളിപ്പാട്ട തീവണ്ടിയുടെ യാത്ര വഴി നമ്മൾ വരച്ചെടുത്താൽ അതൊരു പൂർണ്ണ വൃത്തമായിരിക്കും വൃത്താകൃതിയിലുള്ള ചലനത്തിന് നമുക്കൊരു പ്രത്യേക പേരുണ്ട് നമ്മൾ നേർരേഖാ ചലനം പറഞ്ഞതുപോലെ ഭ്രമണം പറഞ്ഞതുപോലെ വൃത്താകൃതിയിലുള്ള പാതയിലൂടെയുള്ള സഞ്ചാരത്തിന് വർത്തുള്ള ചലനം അഥവാ സർക്കുലർ മോഷൻ എന്നാണ് പേര് വൃത്താകൃതിയുള്ള പാതയിലൂടെ നടക്കുന്ന ഇത്തരം ചലനങ്ങളെ നമ്മൾ വർത്തുള്ള ചലനം എന്നാണ് വിളിക്കുന്നത് ദ മോഷൻ എലോങ് എ സർക്കുലർ പാത്ത് ഈസ് കോൾഡ് സർക്കുലർ മോഷൻ സർക്കുലർ മോഷന് നമുക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്തണം എന്തൊക്കെ നിങ്ങൾക്കറിയാം സർക്കുലർ മോഷൻ ഉള്ളത് ഒരു പന്ത് കയറിൽ കെട്ടി നേരത്തെ ഞാൻ ചലിപ്പിച്ച് കാണിച്ചിട്ടുണ്ട് അപ്പോൾ പന്തിൻ്റെ ചലനം പലതരത്തിൽ കാണിച്ചിട്ടുണ്ട് അതിലൊന്ന് ഇങ്ങനെയായിരുന്നു പക്ഷേ രണ്ടാമത്തെ തവണ നമ്മൾ കാണിച്ചത് ഈ രീതിയിലാണ് ഇപ്പോൾ പന്തിൻ്റെ ചലനം ഏത് രീതിയിലാണ് അത് വൃത്താകൃതിയിലാണ് വർത്തണൽ ചലനത്തിന് ഉദാഹരണമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും നേരത്തെ മറ്റൊരു ഉദാഹരണം നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു മഞ്ഞ പന്തിൻ്റെ മുകളിൽ ചുവന്ന ബട്ടൺ ഒട്ടിച്ചു വച്ചിരുന്നു മഞ്ഞ പന്തിൻ്റെ ചലനം ഭ്രമണമാണ് എന്ന് നമ്മൾ പരിചയപ്പെട്ടു ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ഒട്ടിച്ചു വെച്ച ചുവന്ന പൊട്ടിൻ്റെ ചലനം എന്താണ് എന്ന് നോക്കാം ഇപ്പോൾ ചുവന്ന പൊട്ടിൻ്റെ ചലനം കൃത്യമായും വൃത്താകൃതിയിലാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ വർത്തല ചലനത്തിൻ്റെ ഉദാഹരണമാണ് ഇത് നമുക്ക് ഒരു വീഡിയോ കൂടി കാണാം എന്താണ് ഇതിൻ്റെ പേര് മരണഗോളം വളരെ അപകടം പിടിച്ച ഒരു കളിയാണിത് സർക്കസിലൊക്കെ നമുക്കിത് കാണാം ശ്വാസം അടക്കി പിടിച്ചാണ് കാണികൾ ഈ രംഗം കാണുക മൂന്നോ അതിൽ കൂടുതലോ ബൈക്കുകൾ ചിലപ്പോൾ ഒരേ മരണകോളത്തിൽ കറങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും ഓരോ ബൈക്ക് യാത്രികൻ്റെയും സഞ്ചാരപാത ഒന്ന് വരച്ചു നോക്കിയാൽ അത് എന്തായിരിക്കും അതെ കൃത്യമായും അതൊരു വൃത്തമായിരിക്കും അപ്പോൾ വർത്തുള്ള ചലനത്തിൻ്റെ ഒരു ഉദാഹരണമാണ് മരണകോളത്തിലെ ബൈക്ക് യാത്രികൻ്റെ സഞ്ചാരം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളിൽ നമ്മൾ പലതരത്തിലുള്ള ചലനങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞു ഓരോന്നിനും ധാരാളം ഉദാഹരണങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ ഏറ്റവും മെച്ചപ്പെടുത്തി നമ്മുടെ നോട്ട് പുസ്തകത്തിലേക്ക് വരുത്തേണ്ട സമയമാണ് ഇനിയുള്ളത് ഇനിയും ഇനിയും ചലനത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് വരും ദിവസങ്ങളിൽ നമുക്ക് അവ പരിചയപ്പെടേണ്ടതുണ്ട് രണ്ട് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് എനിക്ക് നിങ്ങളെ ഏൽപ്പിക്കാനുള്ളത് ഒന്ന് നമ്മളിവിടെ കളിപ്പാട്ട കാറും ഓട്ടോറിക്ഷയും ഉപയോഗിച്ച് ഒരു പരീക്ഷണം നടത്തിയിരുന്നു ആ പരീക്ഷണം ഉപയോഗിച്ചുള്ള ഒരു കളിയുടെ തുടർച്ചയായിരുന്നു പന്ത് കൊണ്ട് മാത്രമേ നടക്കൂ അല്ല മറ്റു വസ്തുക്കൾ കൊണ്ടുകൂടി കൂടി നടക്കുമെന്ന് തെളിയിക്കാനാണ് നമ്മൾ കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ചത് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഇതേ പരീക്ഷണം ഗോലി ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഇതൊന്നുമല്ലാത്ത മറ്റു സാധ്യതകളിലേക്ക് കടന്നു പോകാം വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ലഭ്യമാകുന്ന എന്ത് വസ്തുക്കളും അപകടരഹിതമായ രീതിയിൽ രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ നിങ്ങൾ ചെയ്തു നോക്കുക ഏറ്റവും മനോഹരമായി ചെയ്യുക ഏറ്റവും കൃത്യമായി ചെയ്യുക ഏറ്റവും നന്നായി വീഡിയോ പകർത്തുക എന്നിട്ട് നിങ്ങളുടെ സയൻസ് ഗ്രൂപ്പിലേക്ക് അവ പോസ്റ്റ് ചെയ്യുക രണ്ടാമത്തെ ഉത്തരവാദിത്തം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത് തുടങ്ങിയതാണ് ഭ്രമണത്തിൻ്റെ നേർരേഖാചലനത്തിൻ്റെ വർത്തുള്ള ചലനത്തിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ മനസ്സിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു അവ മൂന്നും ചേർത്ത് കൊണ്ട് നമുക്ക് വലിയൊരു പട്ടിക തയ്യാറാക്കണം ആ പട്ടിക ഏറ്റവും മെച്ചപ്പെട്ടതാണോ എന്ന് ഞാൻ തുടക്കം തൊട്ടേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏറ്റവും മെച്ചപ്പെട്ട ഒരു പട്ടിക തയ്യാറാക്കി ക്ലാസ് ഗ്രൂപ്പിലേക്ക് സയൻസ് ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യുക പ്രിയപ്പെട്ട കുട്ടികളെ ചലനത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പരിചയപ്പെട്ടത് പല തരത്തിലുണ്ട് ചലനം പല വേഗത്തിലുണ്ട് ചലനം അവ നമ്മുടെ ജീവിതത്തെ ഏതൊക്കെ തരത്തിലാണ് ബാധിക്കുന്നത് എന്നൊക്കെയാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചത് ഇനിയും പലതരത്തിലുള്ള ചലനങ്ങൾ പരിചയപ്പെടാനുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു ചലനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ പരിചയപ്പെടാം